നമസ്കാരം കാസർകോട്ട് രാഷ്ട്രീയത്തിൽ ഇപ്പോൾ കൂടി വരികയാണ് പ്രത്യേകിച്ചും ഇപ്പോൾ നടക്കുന്നത് വഖഫ് ഭൂമി വിവാദവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ഉൾപ്പെട്ട ഈ വിവാദത്തിൽ ഇപ്പോൾ സി കാര്യമായി ഇടപെടൽ നടത്തുന്നു പതിനാല് കേന്ദ്രങ്ങളിലാണ് അടുത്ത ദിവസം സി പി എം സമരത്തിനിറങ്ങുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ബി പി വി മുസ്തഫയിൽ നിന്ന് മനസ്സിലാക്കാം സ്വാഗതം സർ നമസ്കാരം ഇത് തങ്ങൾ സൂചിപ്പിച്ചതുപോലൊരു വിവാദം എന്നുള്ള നിലയിലല്ല സി പി ഐ എം കാണുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയത്തിൻ്റെ ഒരു പൊതു പാരമ്പര്യമുണ്ട് അത് നമ്മുടെ ജില്ലയിലുണ്ട് നാട്ടിലാകെയുമുണ്ട് ആ പാരമ്പര്യത്തിന് വിരുദ്ധമായ ചില സംഗതികളിപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് രാഷ്ട്രീയ നേതാക്കളായും മത സാമുദായിക സംഘടനാ നേതാക്കളായും നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ ആ പദവികളും സ്വാധീനവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് സാധാരണക്കാരായ മനുഷ്യരെ പറ്റിച്ചിരിക്കുകയാണ് തനി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ചതിയാണ് നടത്തിയിരിക്കുന്നത് കള്ളത്തരമാണ് കാണിച്ചിരിക്കുന്നത് വഖഫ് ഭൂമിയുടെ കച്ചവടം ജ്വല്ലറി സ്വർണ്ണക്കട നടത്തുന്നു എന്ന് പറഞ്ഞിട്ടുള്ള നിക്ഷേപങ്ങൾ കോളേജും സ്കൂളും നടത്തുന്നു എന്ന് പറഞ്ഞിട്ടുള്ള തട്ടിപ്പ് സ്വകാര്യ ആശുപത്രികളുടെ പേരിൽ നിക്ഷേപം പിരിച്ച് നടത്തുന്ന തട്ടിപ്പുകൾ ഇങ്ങനെ നാനാതരത്തിലുള്ള സംഗതികളാണ് കാസർഗോഡ് ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ നേതൃനിലയിലും ഇ കെ വിഭാഗം സമസ്ത സുന്നി സംഘടനകളുടെ ചിലതിൻ്റെ നേതൃനിലയിലും ജനപ്രതിനിധികൾ എന്നുള്ള നിലയിലും പ്രവർത്തിക്കുന്ന ഒരു സംഘം ആളുകളെ കുറിച്ചിട്ടുള്ള വലിയ തെളിവുകളോട് കൂടിയിട്ടുള്ള കള്ളത്തരത്തിൻ്റെയും വഞ്ചനയുടെയും അനുഭവങ്ങളാണ് സംഭവങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇത് വിവാദമോ ആരോപണങ്ങളോ രാഷ്ട്രീയമായിട്ടുള്ള എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കുത കുതർക്കങ്ങളോ അല്ല നമ്മുടെ നാട്ടിലെ ഏതാണ്ട് ആയിരത്തിനടുത്ത് മനുഷ്യർ ഈ പറഞ്ഞ ജ്വല്ലറിയിലും ആശുപത്രികളിലുമെല്ലാം ലീഗ് നേതാക്കൾ എന്നുള്ള നിലയിലും സമുദായ നേതാക്കൾ എന്നുള്ള നിലയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് അവർ പോയി സമീപിച്ചപ്പോൾ കൊടുത്തിട്ടുള്ള നിക്ഷേപം അതിൽ ഡിവിഡൻ്റ് ലഭിക്കാതെ നിക്ഷേപിച്ച പണം തിരികെ ലഭിക്കാതെ നിക്ഷേപിച്ച പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടപ്പെട്ട നിലയിൽ വലിയ ആശങ്കയിലാണ് ഇതിനെല്ലാം പുറമെയാണ് ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടത് എന്ന് കരുതുന്ന കരുതുന്നതല്ല ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടതായിട്ട് അങ്ങനെ വിശ്വസിക്കുന്ന വിശ്വാസികൾ അങ്ങനെ കരുതുന്ന വഖഫ് ഭൂമിയുടെ പേരിൽ നടന്നിരിക്കുന്ന വലിയ തട്ടിപ്പും അത് മറച്ചു വയ്ക്കാൻ വേണ്ടി നടത്തിയിരിക്കുന്ന അങ്ങേയറ്റം ജുഗുപ്സാവഹമായ സമീപനങ്ങളും ഞങ്ങളിതിന് ഈ ഇതിപ്പോൾ ഏതാണ്ട് ഒരു മാസക്കാലത്തോളമായി വലിയ നിലയിൽ ചർച്ച ചെയ്യപ്പെടുന്നു അതിനെതിരെ പരാതികൾ വന്നു ഈ ജൂൺ പതിമൂന്നാം തീയതി എസ് കെ എസ് എസ് എഫിൻ്റെ ജില്ലാ ഭാരവാഹികളിൽ ഭാരവാഹികളിലൊരാളായിട്ടുള്ള പി കെ താജുദ്ദീൻ ദാരിബി സംസ്ഥാന വഖഫ് ബോർഡിന് പരാതി കൊടുക്കുന്നു അന്ന് തന്നെ ജില്ലയിലെ പൊതുപ്രവർത്തന മണ്ഡലത്തിൽ നല്ല പരിചയമുള്ള കഴിഞ്ഞ ടേമിൽ ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് കൂടി പ്രവർത്തിച്ചിട്ടുള്ള അഡ്വക്കേറ്റ് സി ഷുക്കൂർ ഇത് സംബന്ധിച്ച് കേരള വഖഫ് ബോർഡിന് പരാതി നൽകുന്നു അതിൻ്റെ മേലെ വഖഫ് ബോർഡ് ഈ ആരോപണമെതിരെയായിട്ടുള്ള ആളുകൾക്കെല്ലാം നോട്ടീസ് അയക്കുന്നു ഇങ്ങനെയുള്ള സംഗതികളെല്ലാം വരുമ്പോഴും ഞങ്ങൾ സി പി ഐ എം എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇടപെടലോ രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും മുതലെടുപ്പിനോ ശ്രമിച്ചിട്ടില്ല പക്ഷേ ഈ വിഷയം വളരെ രൂക്ഷമായിട്ടും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളിൽ മഹാഭൂരിപക്ഷവും അത് ഏറ്റെടുത്തില്ല പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായിട്ട് വരുന്നു ഉണ്ടാകേണ്ട രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശ്നം ആ രാ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടും വഖഫ് ഭൂമി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെടാതെ അവരുടെ നിക്ഷേപം തിരികെ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടും ഇത്തരം ജുഗുപ്സാവഹമായ രാഷ്ട്രീയത്തിന് നേതൃത്വം നൽകുന്ന ആളുകളെ നമ്മുടെ ഈ രാഷ്ട്രീയ പൊതുപ്രവർത്തന പാരമ്പര്യത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമാണ് സി നേതൃത്വത്തിൽ ജൂൺ മുപ്പതാം തീയതി ജനരോഷ സദസ്സ് മഞ്ചേശ്വരം മുതൽ തൃക്കരിപ്പൂർ വരെ ജില്ലയിലെ പതിനാല് കേന്ദ്രങ്ങളിലായിട്ട് നിലവിലുള്ള ഈ കൊറോണയുടെയും ലോക്ക്ഡൗണിൻ്റെയും എല്ലാം മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ട് നടത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് അത്തരത്തിൽ ഒരു വലിയ ജനകീയ രോഷം നമ്മുടെ ഈ രാഷ്ട്രീയ ധാർമ്മികതയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരണം എന്നുള്ളതാണ് സി ആഗ്രഹിക്കുന്നത് ഓക്കെ സർ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ പതിനാല് കേന്ദ്രങ്ങളിൽ സമരം എന്ന് പറയുന്നു ഈ പതിനാല് കേന്ദ്രങ്ങളിൽ സമരം എന്ന് പറയുമ്പോൾ തന്നെ ഈ വഖഫ് ഭൂമി വിവാദവുമായി ബന്ധപ്പെട്ട് സമസ്ത എടുത്ത നിലപാടുണ്ട് ആ നിലപാട് ശരിയല്ല എന്നതാണോ സി പി എമ്മിൻ്റെ നിലപാട് ഞങ്ങൾ സമസ്തയുടെ ഈ മതപണ്ഡിതന്മാരെന്നുള്ള നേതൃത്വത്തോട് ഞങ്ങൾക്ക് ആദരവുണ്ട് അവർ തീർച്ചയായിട്ടും ആ മതപണ്ഡിതരെന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ആദരിക്കപ്പെടേണ്ടവരാണ് അതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുമുള്ള കുറവുമില്ല പക്ഷേ ഇപ്പോൾ പിന്നെ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമ അതിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപതിന് പിന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പിന്നെ കുറിപ്പ് എൻ്റെ കയ്യിലുണ്ട് അത് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മീഡിയയിലൂടെ ലഭിക്കുന്നു ഞാനിത് കാണിക്കുന്നത് ബഹുമാന്യനായി പാരോ വിധയായിട്ടുള്ള ശ്രീ എ ജി സി ബഷീർ തന്നെ പിന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ള വാട്സപ്പ് എഫ് പി പോസ്റ്റിൽ നിന്നാണ് ഞാനത് പിന്നെ കാണിക്കുന്നത് അപ്പോൾ അതിൽ പിന്നെ സംസ്ഥയുടെ ആ പത്രക്കുറിപ്പിൽ ആ അറിയിപ്പിൽ പറയുന്നു പത്രക്കുറിപ്പിലെല്ലാം ആ ഒരു അറിയിപ്പാണുള്ളത് കാസർഗോഡ് ജില്ലയിലെ തൃക്കേപ്പൂർ ജാമിയ സാദിയുമായി ബന്ധപ്പെട്ട് തൃക്കരിപ്പൂർ മേഖല എസ് 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 കെ എസ് എസ് എഫ് കമ്മിറ്റി സംസ്ഥയ്ക്ക് നൽകിയ പരാതി അപ്പോൾ ഈ പരാതി സി പി ഐ എം കൊടുത്ത പരാതിയല്ല സംസ്ഥയ്ക്ക് കൊടുത്തിട്ടുള്ളത് സംസ്ഥയുടെ തന്നെ സംഘടനയായിട്ടുള്ള എസ് കെ എസ് എസ് എഫിൻ്റെ കമ്മിറ്റിയാണ് അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തി എടുത്ത തീരുമാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ തീരുമാനം ഒന്നാമത്തെ ഗണ്ഡയിൽ കൊടുത്തിരിക്കുന്നത് തൃക്കരിപ്പൂർ ജാമിയ സാദിയയുടെ വസ്തുക്കൾ വഖഫ് ചെയ്യപ്പെട്ട സ്വത്തല്ലെന്ന് പരിശോധനയിൽ ബോധ്യപ്പെട്ടു അടിപൊളിയുടെയാണ് ജാമിയ സാദിയയുടെ വസ്തുക്കൾ വഖഫ് ചെയ്യപ്പെട്ട സ്വത്തല്ലെന്ന് പരിശോധനയിൽ ബോധ്യപ്പെട്ടു ആയതിനാൽ സ്വത്തുക്കൾ ക്രയവിക്രയം ചെയ്യുന്നത് ഷറയിൽ തെറ്റുമല്ല ഇതാണ് ആദ്യത്തെ വാചകം പിന്നെ പറയുന്നത് എന്താ തെറ്റല്ലെങ്കിലും അങ്ങനെ ഷറയിൽ തെറ്റല്ലെങ്കിലും വക്കഫ് ആക്ട് പ്രകാരം സ്വത്തുക്കൾ വിൽപ്പന നടത്തുന്നതിനും വാങ്ങുന്നതിനും നിയമപരമായി തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പണ്ഡിതന്മാരോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് ചോദിക്കട്ടെ ഈ പാരഗ്രാഫിലെ ആദ്യത്തെ വാചകവും അവസാനത്തെ വാചകവും തമ്മിൽ എന്ത് പൊരുത്തമാണുള്ളത് തൃക്കേപൂർ ജാമിയ സാഹിദയുടെ വസ്തുക്കൾ വക്കഫ് ചെയ്യപ്പെട്ട സ്വത്തല്ലെന്ന് പരിശോധനയിൽ ബോധ്യപ്പെട്ടാൽ പിന്നെ എങ്ങനെയാണ് അവസാനത്തെ വാചകം ഇങ്ങനെ വരുന്നത് വക്കഫ് ആക്ട് പ്രകാരം സ്വത്തുക്കൾ വിൽപ്പന നടത്തുന്നതിനും വാങ്ങുന്നതിനും നിയമപരമായി തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു വക്കഫ് ആദ്യത്തെ വാചകത്തിൽ പറഞ്ഞതുപോലെ ഈ വസ്തുക്കൾ വക്കഫ് ചെയ്യപ്പെട്ട സ്വത്തല്ലെന്ന് പരിശോധനയിൽ ബോധ്യപ്പെട്ടെങ്കിൽ പിന്നെ വക്കഫ് ആക്ട് പ്രകാരം ആ സ്വത്തുക്കൾ വിൽപ്പന നടത്തുന്നതിനോ തടസ്സുന്നതിനോ നിയമപരമായി തടസ്സം ഉണ്ടാവില്ലല്ലോ ഉണ്ടാവാൻ പാടില്ലല്ലോ ഒക്കെ പ്രിയപ്പെട്ട സ്വത്തല്ലെങ്കിൽ പക്ഷേ ഈ ഇതിൽ തന്നെ പറയുന്നു നിയമപരമായി തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ ആളുകളെ പറ്റിക്കുന്നത് മനസ്സിലാക്കാം കാരണം അവർ രാഷ്ട്രീയമാണ് രാഷ്ട്രീയത്തിൽ അതാണ് ശീലിച്ചിട്ടുള്ളത് ലീഗിൻ്റെയൊക്കെ രാഷ്ട്രീയത്തിൽ പക്ഷേ സമസ്ത കേരള ജമ്യത്തിലുള്ളമയെ പോലെ ഒരു മതപണ്ഡിതയുടെ പണ്ഡിതന്മാരുടെ സംഘടന എങ്ങനെയാണ് അതിൻ്റെ വിശ്വാസപരമായിട്ടുള്ള അണികളെ പറ്റിക്കാൻ നോക്കുന്നത് ഇവിടെ വേണമെങ്കിൽ ആളുകളെ പറ്റിക്കാം പക്ഷേ മതപണ്ഡിതന്മാർക്ക് പടച്ചോൻ്റെ കോടതിയെക്കുറിച്ച് ബോധ്യം ഉണ്ടാവുകയുള്ളൂ പടച്ചോൻ്റെ മുമ്പാകെ ഇങ്ങനെ ഒരു വാചകം നിൽക്കുമോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ പറയുന്നത് സമസ്ത നേതാക്കളെ യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ നേതൃത്വം ഹൈജാക്ക് ചെയ്തു എന്നാണ് സമസ്ഥ നേതാക്കൾക്ക് യാതൊരു തരത്തിലുള്ള തയ്യാറാണ് കാരണം എന്താ ഈ ഈ പ്രസ്താവനയുടെ അടിഭാഗത്ത് ഈ ചർച്ചയിൽ പങ്കെടുത്തിയ ആളുകളുടെ പേരുണ്ട് അതിൽ ഈ മതപണ്ഡിതന്മാരായിട്ടുള്ള ആദ്യത്തെ രണ്ട് മൂന്ന് പേരുകൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഈ കാസർഗോഡ് ജില്ലയിലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ മതവും രാഷ്ട്രീയവും ഒക്കെ കൂട്ടിക്കലർത്തുന്നതിനെ സി പി ഐയും എല്ലാ കാലത്തും എതിർക്കുന്നതൊക്കെ അറിയാമല്ലോ ഞങ്ങൾ ഈ പറയുന്ന പ്രശ്നമുണ്ട് എന്തുകൊണ്ടാണ് ഈ ഈ നിലയിലേക്ക് സമസ്തയുടെ ഈ ആധികാരികമായിട്ടുള്ള മതപണ്ഡിത സഭ ഇങ്ങനെയൊരു പിന്നെ വൈരുദ്ധ്യം നിറഞ്ഞ നിലപാടെടുക്കാൻ നിർബന്ധിതമായത് എന്തുകൊണ്ടാണ് പാണക്കാട് ഹൈദരാലി ഷ്യാബതങ്ങൾ തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റും സമസ്തയുടെ പ്രധാനപ്പെട്ട ഭാരവാഹിയും അപ്പോൾ അദ്ദേഹത്തിന് മുസ്ലിം ലീഗ് നേതാക്കളെയും സംരക്ഷിക്കണം എന്നാൽ സമസ്തയുടെ ഭാഗമായിട്ട് നിൽക്കുകയും വേണം ഇങ്ങനെയൊക്കെ വരുമ്പോഴുള്ള ഒരുതരം ഹൈജാക്കാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് തങ്കന്മാരെയോ പണ്ഡിതന്മാരെയോ ഏതെങ്കിലും തരത്തിൽ മോശക്കാരാക്കാനോ അവരെന്തെങ്കിലും തരത്തിൽ തെറ്റായി പിന്നെ കാര്യങ്ങൾ പറഞ്ഞല്ല പക്ഷേ അവർ തന്നെ പുറപ്പെടുവിച്ച ഈ പ്രസ്താവനയിലുള്ള ഈ വൈരുദ്ധ്യം ഏത് സാധാരണ മനുഷ്യനും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയുന്നതാണ് ഒന്നാമത്തെ വാചകത്തിൽ ഈ ജാമ്യാ സേദയുടെ വസ്തുക്കൾ വക്കഫ് ചെയ്യപ്പെട്ടതല്ല എന്ന് പരിശോധനയിൽ ബോധ്യമായി എന്ന് പറയുന്നു പക്ഷേ അതേ ഗണ്ഡികയുടെ അവസാനത്തെ വാചകത്തിൽ വാക്കഫ് ആക്ട് പ്രകാരം ആസ്വത്രുക്കൾ വിൽപ്പന നടത്തുന്നതിനോ ക്രയവിക്രയം ചെയ്യുന്നതിനോ പിന്നെ നിയമപരമായി തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു ഉണ്ട് യഥാർത്ഥത്തിൽ പിന്നെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇത് പിന്നെ ഈ പിന്നെ സമസ്തയുടെ ഈ ആധികാരിക പിന്നെ നേതൃത്വമായിട്ടുള്ള പണ്ഡിതന്മാർ അവരുടെ മനസ്സറിവ് കൊണ്ട് ഉണ്ടാക്കിയ പ്രസ്താവനയാണോ എന്ന് തന്നെ പരിശോധിക്കണം എന്നാണ് കാരണം ഈ സംസ്ഥയുടെ ഓഫീസിലിരിക്കുന്ന ലീഗാരായ ആളുകൾ ഉണ്ടാകും കാരണം ഈ ഇ കെ വിഭാഗം സംസ്ഥാ സുന്ധി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ നാട്ടിൽ സാധാരണ പറയുന്നത് അങ്ങനെ നടക്കാം സംസ്ഥയിൽ പിളർപ്പുണ്ടായതോടുകൂടി ഒരു വിഭാഗം കാന്തപുരം സുന്നി ഒരു വിഭാഗം ഇ കെ സുന്നി അതിൽ കാന്തപുരം ചിന്തി പൊതുവെ ഇടതുപക്ഷത്തോട് ചായവുള്ളവരാണെന്നും ഇ കെ വിഭാഗം ചുണ്ി ലീഗിനോട് ജായവുള്ളവരാണെന്നും പറയുന്നു അപ്പോൾ അതുകൊണ്ട് അത്തരമൊരു പിന്നെ സാധ്യത ഉപയോഗപ്പെടുത്തി വന്നതാണോ എന്ന് കൊണ്ട് കാണണമെന്ന് ച അല്ലെങ്കിൽ ഒരു ഒരു മതപണ്ഡിത സഭയുടെ ആധികാരിക നേതൃത്വം ഇങ്ങനെ ഒരേ പാരഗ്രാഫിൽ വലിയൊരു ലേഖനത്തിലൊക്കെ ആണെങ്കിൽ പറയും ഇതാകെ പിന്നെ ഇത്രയേ ഉള്ളൂ ഒരു പിന്നെ അഞ്ചോ പത്തോ വാചകങ്ങളുള്ള ഒരു പ്രസ്താവനയാണ് അതിൽ ആദ്യത്തെ വാചകത്തിലും ആ പാരഗ്രാഫിൻ്റെ അവസാനത്തെ വാചകത്തിലും വൈരുദ്ധ്യം വരുമോ അപ്പോൾ ഇത് ഈ തട്ടിപ്പ് മൂടി വയ്ക്കാൻ ശ്രമിച്ച് ശ്രമിക്കുമ്പോഴുള്ള ഗുരുതരമായ പ്രശ്നമാണ് കാരണം പണ്ഡിതന്മാർക്ക് കളവുറയാൻ പറ്റില്ല അവർക്ക് സത്യം സത്യം പോലെ പറയണം ആ സത്യമാണ് ഈ പറഞ്ഞ വാചകം ഏത് വക്കഫ് ആക്ട് പ്രകാരം തടസ്സം പിന്നെ നിയമപരമായിട്ട് തടസ്സമുണ്ടാകും ഇത് ഏതുപോലെയെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ളതിപ്പോൾ വക്കഫ് ആക്റ്റാണ് ശരീരത്തിൽ നിയമമുണ്ട് അത് മുസ്ലിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അനുഷ്ഠിക്കാം പക്ഷേ നമ്മുടെ നാട്ടിലെ നിയമം എന്ന് പറയുന്നത് ആളുകളുടെ പിന്നെ ഇത്തരം കാര്യങ്ങളിൽ ബാധകമായ നിയമം എന്ന് പറയുന്നത് ഇന്ത്യൻ നിയമങ്ങളാണ് ഇപ്പം നമ്മൾ പറയും മുത്തലാക്ക് ഇപ്പോൾ അടുത്ത കാലത്ത് വിവാദമായ ഒരു വിഷയമാണല്ലോ മുത്തലാക്ക് ശരീരത്ത് പ്രകാരം അനുവദനീയമാണ് ഒരാൾക്ക് ഇപ്പോഴും വേണമെങ്കിൽ മൂന്ന് തലാഖി എല്ലിയാൽ ആ ബന്ധം വേർപെട്ടു പക്ഷേ ഇന്ത്യയിൽ ഇന്നിപ്പോൾ നിങ്ങൾ മുത്തലാക്ക് ആ ശരീരത്തിലുണ്ടെന്ന് പറഞ്ഞിട്ട് മുത്തലാഖി എല്ലിയാൽ നിങ്ങൾ ജയിലിൽ പോകും അവ കാണുന്ന നിയമം അതാണ് അവിടെ ശരീരത്തിൽ അതുപോലെ ഇതിൽ ഇപ്പൊ ആദ്യം ഈ ശരീരത്ത് പ്രകാരം വക്കഫല്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ വാചകം ആക്ട് പ്രകാരം ഇത് നിയമപരമായിട്ട് തടസ്സമുണ്ട് ഈ സ്വത്ത് വാങ്ങുന്നതിനും വിൽക്കുന്നതിനും എന്ന് പറയുമ്പോൾ അവര് സത്യമാണ് പറയുന്നത് ഇസ്ലാമികപരമായിട്ട് നമുക്ക് പഠിപ്പിച്ച ഒരു കാര്യമുണ്ടല്ലോ അതായത് ഇന്ത്യൻ നമ്മൾ ഏത് രാജ്യത്താണോ നിൽക്കുന്ന ആ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയോട് കടപ്പെട്ടിരിക്കണം അതെ മുസ്ലമാനം അങ്ങനെ വരുമ്പോൾ ഇന്ത്യൻ ഭരണഘടന പൂർണ്ണമായി അനുസരിക്കാൻ ഓരോ മുസ്ലിമും തയ്യാറാണ് അപ്പം ഇതിൽ സമസ്ത സത്യം പറഞ്ഞു പക്ഷേ മുസ്ലിം ലീഗിന് വേണ്ട ആവശ്യം മുമ്പിൽ ചേർത്തു അതെ അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ അതാണ് അത് സി പി എം പറയുന്നതല്ല ഇത് ഇതിലുള്ള വാചകമാണ് ഞങ്ങൾ പറയുന്നതല്ലല്ലോ അത് ഞാൻ പറഞ്ഞാൽ സമസ്ത കേരള ജമ്യത്തുലമയുടെ പ്രസ്താവനയിലുള്ള കാര്യമാണത് സി പി എം പറയുന്നതല്ല അത് അതായത് സംസ്ഥാനത്ത് അപ്പോൾ ഈ പിന്നെ ലീഗ് നേതാക്കളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി ഈ വാചകം ചേർത്താണ് പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ താൽക്കാലികമായി ഈ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി ഇങ്ങനെ സംരക്ഷിക്കാം ശേഷം സംസ്ഥാന നേതാക്കന്മാരെ ഒരു പ്രതികരണം നടത്തിയതായിട്ട് അറിവുണ്ടോ ഇല്ലില്ല ഒന്നും അറിയില്ല ഒന്നും അറിയില്ല കാരണം അവരാരും പ്രസ്താവന ഇറക്കുകയോ അങ്ങനെ പ്രകടമായിട്ട് രംഗത്തെ പിന്നെ തീർച്ചയായിട്ടും അതായത് പിന്നെ ജൂൺ പതിമൂന്നാം തീയതി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് പരാതികൾ വക്കഫ് ബോർഡിൻ്റെ മുമ്പാകെ വന്നു ജൂൺ പതിനഞ്ചാം തീയതി വക്കഫ് ബോർഡ് പിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഈ കക്ഷികൾക്കെല്ലാം നോട്ടീസ് അയച്ചിട്ടുണ്ട് ഒരാഴ്ചക്കുള്ളിലോ മറ്റോ മറുപടി അയക്കണമെന്നാണ് ആവശ്യപ്പെട്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ മറുപടികൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ കാരണം അത് പോവും വക്ക ഫാക്ടറി ഈ വക്ക ഫാക്ടറി എന്ന് പറയുന്നത് കേരള ഗവൺമെന്റ് ഉണ്ടാക്കിയതല്ല കേട്ടോ ഇന്ത്യയിലെ വക്ക ഫാക്ടറി എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കുന്നതാണ് അത് തന്നെ ഏറ്റവും പ്രസക്തമായിട്ട് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് അതായത് ബാബരി മസ്ജിദ് തൊണ്ണൂറ്റി രണ്ട് ബാബരി മസ്ജിദ് എനിക്കറിയാലോ വക്കഫ് ചെയ്യപ്പെട്ട ഭൂമിയാണ് ആ വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയും അവിടുത്തെ പള്ളിയും ബലാത്കാരമായി തകർക്കപ്പെട്ടപ്പോൾ ഇവിടുത്തെ എല്ലാ നിയമവ്യവസ്ഥയും നോക്കുകുത്തിയായി നിൽക്കേണ്ടി വന്നപ്പോൾ തൊണ്ണൂറ്റിയഞ്ചിൽ കേന്ദ്ര സർക്കാർ ഈ വഖഫ് സ്വത്തുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി കർശനമായൊരു നിയമം കൊണ്ടുവന്നു അതിനുശേഷം അതിൽ ചില ഭേദഗതികൾ ആ ഭേദഗതികളെല്ലാം ഈ വഖഫ് ആക്ടിനെ ശക്തിപ്പെടുത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ ആ വഖഫ് ആക്ട് അനുസരിച്ചിട്ട് ഇത് പിന്നെ കള്ളക്കച്ചവടമാണ് ഇത് നിലനിൽക്കുന്നതല്ല എന്തായാലും ഇങ്ങനെ കോമ്പൗണ്ട് ചെയ്തു എന്ന് പറഞ്ഞാലും കോംപ്രമൈസ് ചെയ്തു എന്ന് പറഞ്ഞാലും കേസ് കേസ് നിലനിൽക്കും തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാലും പിന്നെ കള്ളത്തരം ഇല്ലാതാവുമല്ലോ ഞാൻ നിങ്ങളെടുക്കുന്നത് നിങ്ങളുടെ പെണ്ണ് നിങ്ങളറിയാതെ കണ്ടുകൊണ്ടോയി അത് ഞാൻ താഴെ ഇറങ്ങുന്ന ഇറങ്ങുന്നത് നിങ്ങൾ പിടിച്ചു ഞാൻ പറയുമ്പോൾ നിൻ്റെ പിന്നെ അറിയാതെ പെട്ടെന്ന് എടുത്താന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തന്നു ഞാൻ കാണിച്ച കള്ളത്തരം ഇല്ലാതാവോ അത് അത് സി പി എം നിലപാടല്ല ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ ജീനും പിന്നെ വിശ്വാസമൊക്കെ പറയുന്ന ആളുകളായി ആ ജീനനുസരിച്ച് തന്നെ കിട്ടണം സി പി എം പറയുന്ന രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തു സി പി എം മുസ്ലിം ലീഗ് എന്നുള്ള രാഷ്ട്രീയമൊക്കെ മാറ്റി നിർത്തു ഈ ഈ ആളുകൾ മുഴുവൻ വെറും രാഷ്ട്രീയ നേതാക്കൾ മാത്രമല്ല ഇവരെല്ലാം പല മത പിന്നെ സ്ഥാപനങ്ങളുടെ കൂടി ഭാരവാഹികളാണ് പള്ളി കമ്മിറ്റിയുടെ സെക്രട്ടറിമാരുടെ ഈ കൂട്ടത്തിൽ ഈ ലീഗ് നേതാക്കളുടെ കൂട്ടത്തിൽ മഹല് കമ്മിറ്റിയുടെ ഭാരവാഹികളുണ്ട് യത്തീം ഖാനയുടെ ഭാരവാഹികളുണ്ട് ഇവരെല്ലാം കാണിക്കുന്ന ഈ വഞ്ചനയും തട്ടിപ്പും സമൂഹം തിരിച്ചറിയണം സമുദായം തിരിച്ചറിയണം എന്നുള്ളതാണ് സി പി എമ്മിന്റെ നിലപാട് വിവാദം മാത്രമാണ് വേറെ അല്ല ഞാൻ ആമുഖത്തിൽ തന്നെ പറഞ്ഞല്ലോ ഈ നമ്മൾ സംസ്ഥാനം തുടങ്ങുമ്പോൾ വഖഫ് ഭൂമി പ്രശ്നം മാത്രമല്ല ജ്വല്ലറി പിന്നെ നിക്ഷേപ തട്ടിപ്പ് ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ് പിന്നെ ജില്ലയിൽ രണ്ട് തൃക്കരിപ്പൂരും ചെറുവത്തൂരും കേന്ദ്രമായിട്ട് ഈ പിന്നെ ഇപ്പോൾ ഈ വഖഫ് ഭൂമി കേസിൽ തന്നെ ആരോപണ വിതായരായിട്ടുള്ള ലീഗ് നേതാക്കൾ ഉൾപ്പെടുന്ന സാമുദായിക നേതാക്കൾ ഉൾപ്പെടുന്ന രണ്ട് ജ്വല്ലറി ഗ്രൂപ്പുകൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ജ്വല്ലറി ഗ്രൂപ്പിന് മൂന്ന് പിന്നെ ശാഖകളുണ്ടായിരുന്നു കാസർഗോഡ് ഉൾപ്പെടെ കാസർഗോഡ് പിന്നെ ചെറുവത്തൂർ തൃക്കരി സോറി പയ്യന്നൂർ മറ്റൊരു ജ്വല്ലറി ഗ്രൂപ്പിന് തൃക്കരിപ്പൂരും പയ്യന്നൂരും ഇതെല്ലാം പൂട്ടിയിട്ടാണുള്ളത് അതിൽ തൃക്കപ്പൂരിൽ മാത്രം ഒരു ഷട്ടർ പേരിന് തുറക്കുന്നുണ്ട് അവിടെ സ്വർണാഭരണങ്ങളൊന്നും ആ ഷോപ്പിൽ ഇല്ല അപ്പോൾ വലിയ നിലയിലുള്ള പിന്നെ തട്ടിപ്പ് അതിലും പ്രശ്നമുണ്ട് അതിനകത്തും ഈ പിന്നെ ചെറുവത്തൂർ കേന്ദ്രമായിട്ടുള്ള എം സി കമറുദ്ദീൻ ചെയർമാനും ലീഗിൻ്റെ ജില്ലാ പ്രവർത്തക സമിതി അംഗവും ഈ സുന്നി മഹല്ല് ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റും ആയിട്ടുള്ള ടി കെ പൊക്കോയ തങ്ങൾ മാനേജിംഗ് ഡയറക്ടറുമായ ഫാഷൻ ഗോൾഡിൽ ആ പ്രദേശത്തുള്ള തൃക്കരിപ്പൂർ വലിയുറമ്പ് പടന്ന പ്രദേശത്തുള്ള എട്ട് മഹല്ല് കമ്മിറ്റികളുടെ പണം ഈ സ്വർണ്ണ കച്ചവടത്ത് നിക്ഷേപിച്ചിരിക്കുകയാണ് കമ്മിറ്റികളുടെ പണം അല്ലല്ല എട്ട് മുസ്ലിം മഹല്ല് കമ്മിറ്റികളുടെ പണം നിക്ഷേപിച്ചിട്ടുണ്ട് എമൗണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എനിക്ക് കൃത്യമായിട്ട് അല്ല കാരണം അത് പക്ഷെ പുറത്തു വരും വരാതിരിക്കാൻ കഴിയുമോ കാരണം ജനത്തിൻ്റെ പണമല്ലേ സമുദായത്തിൻ്റെ പണമല്ലേ എനിക്ക് കൃത്യമായിട്ട് അത് അതിനെ സംബന്ധിച്ചൊരു ഊഹം എന്തായാലും ലക്ഷങ്ങളുണ്ടാവും ലക്ഷങ്ങളിൽ കുറയില്ല ലക്ഷങ്ങളിൽ കുറയില്ല ആ പണം അപ്പം ഞാൻ നിങ്ങൾ ആലോചിച്ചു ഈ പിന്നെ ടി കെ തങ്ങളാണ് അവിടുത്തെ സംയുക്ത മുസ്ലിം ജമാതത്തിൻ്റെ പ്രസിഡന്റ് അദ്ദേഹമാണ് സുന്നി മഹാല ഫെഡറേഷൻ്റെ ജില്ലാ പ്രസിഡന്റ് ലീഗിൻ്റെ നീക്കിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ലീഗിൻ്റെ ജില്ലാ പ്രവർത്തക സമിതി അംഗമാണ് ഈ ഇതൊക്കെ നടക്കുമ്പോൾ എം സി കമറുദ്ദീൻ എം എൽ എ അല്ലെങ്കിലും അന്ന് ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സാമുദായിക സംഘടനകളൊക്കെ ചില ഭാരവാഹിത്വം വഹിക്കുന്ന ആളാണ് ഇവരെല്ലാം കൂടിയിട്ടാണ് അവർ നടത്തിയ സ്വർണ്ണക്കച്ചവടം ആ സ്വർണ്ണ വേണ്ടി പരസ്യത്തിനു വേണ്ടി ഉപയോഗിച്ചതായിരിക്കാം സിനിമാ നടിമാരെയും നടന്മാരെയുമാണ് ഇങ്ങനെയുള്ള ആളുകളെ ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്ന ഒരു കച്ചവടത്തിൽ എങ്ങനെയാണ് ഈ മഹല്ല് മഹല്ല് കമ്മിറ്റികളുടെ പണവും വക്കഫാണ് കാരണം എല്ലാ മഹല്ല് കമ്മിറ്റിയും വക്കഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണ് അപ്പോൾ ആ വക്കഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട സ്ഥാപനത്തിൻ്റെ എല്ലാ ആസ്തികളും വക്കഫാണ് അപ്പോൾ അങ്ങനെ വക്കഫ് ചെയ്യപ്പെട്ട ഈ പണം എങ്ങനെയാണ് സ്വർണ്ണ കച്ചവടത്തിൽ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കുന്നത് ഇതൊക്കെ ഹർ ഹെ ഹർ ഹലാലായിട്ടുള്ളൊരു കാര്യമാണോ അപ്പോൾ ഇതൊന്നും ഇവർക്ക് അറിയാത്തതല്ലല്ലോ അറിഞ്ഞുകൊണ്ട് തന്നെ ഈ നേതൃത്വം വലിയ തട്ടിപ്പിനും വഞ്ചനക്കും പിന്നെ ഈ ആളുകളെ പ്രേരിപ്പിക്കലേത് ഇവരുടെ സ്വാധീനം ഉപയോഗിച്ചിട്ടാണല്ലോ ഈ മഹല്യ കമ്മിറ്റി പൈസ വാങ്ങിക്കുന്നത് തീർച്ചയായിട്ടും ഞാനത് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ സമസ്തയുടെ നേതൃത്വം ഇടപെടേണ്ട വിഷയമാണ് ഇങ്ങനെ അവർ ഈ കാര്യം കൂടി വ്യക്തമാക്കേണ്ടതാണ് എം സി കമറുദ്ദീൻ ചെയർമാനും ടി കെ പുക്കോയ തങ്ങൾ മാനേജിംഗ് ഡയറക്ടറുമായ ഫാഷൻ ഗോൾഡ് ജ്വല്ലറിയുടെ സ്വർണ്ണ കച്ചവടത്തിന് അതിന് ഈ സിനിമാ നടിമാരെയും ആളുകളും പിന്നെ അവരുടെ പണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ബാങ്കിലല്ലേ ഈ കച്ചവടത്തിൻ്റെ പൈസ കൊണ്ടുപോയിട്ട് അവർ ഇടുക തീർച്ചയായിട്ടും പിന്നെ കച്ചവടക്കാരെന്നുള്ള നിലയിൽ ഒക്കെ സ്വീകരിച്ചിരിക്കാനല്ലേ സാധ്യത അങ്ങനെയൊന്നും അല്ലാതെ എന്തായാലും ഇന്നത്തെ ഇന്ത്യൻ അവസ്ഥയിൽ പിന്നെ തീരെ ഒരു പിന്നെ പലിശരഹിത കച്ചവടമൊന്നും നടത്താൻ കഴിയില്ലല്ലോ അങ്ങനെയൊക്കെ നടത്തുന്ന ഒരു സ്ഥാപനത്തിലേക്ക് എങ്ങനെയാണ് ഈ വഖഫ് ചെയ്യപ്പെട്ട

ഒരു ജമാഅത്ത് കമ്മിറ്റി ഇന്നേ പോലെ പോയിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലോട്ടറി എടുത്തിട്ടില്ല ഒരു മഹല്ല് കമ്മിറ്റിയും എടുത്തിട്ടില്ല അല്ല ഞാൻ പറഞ്ഞില്ലേ സർക്കാർ ചെയ്യുന്ന കച്ചവടത്തിന് വ്യക്തികളുടെ മേലെ നിയന്ത്രണമുള്ളൂ അത് വേറെ കാര്യം ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു സ്വർണ്ണ കച്ചവടത്തിൽ മഹല്ല് കമ്മിറ്റി കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കാൻ പറ്റുമോ ഇതാണ് എൻ്റെ മറ്റ് വ്യക്തികളായിട്ടുള്ള ആളുകൾ മുസ്ലിങ്ങളും തന്നെയാണ് അത് വേറെ കാര്യം ഈ നിക്ഷേപിച്ച ആളുകളിൽ മനസ്സിലാക്കിയെടുത്തോളം മഹാ മഹാഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തന്നെയാണ് അത് അത് വേറെ കാര്യം അത് വ്യക്തി എന്നുള്ള തലത്തിൽ നിൽക്കുന്നതാണ് പക്ഷേ ഈ വ്യക്തികളെ തന്നെ നേർമാർഗത്തിലേക്ക് നയിക്കേണ്ടതും അവർക്ക് ഈ ഇനിയും ചെറിയ കാര്യങ്ങളിൽ സുരക്ഷ ഒരുക്കുകയും ചെയ്യേണ്ട മഹല്ല് കമ്മിറ്റിയുടെ പണം എങ്ങനെയാണ് സ്വർണ്ണക്കച്ചവടത്തുകൊണ്ട് കാരണം മറ്റേതൊരു വ്യക്തി ചെയ്താൽ ആ വ്യക്തിക്കേ അതിൻ്റെ കുറ്റം വരുള്ളൂ ഞാൻ ശേഖരത്തോളം ഒരു നിക്ഷേപവും തിരിച്ചു കൊടുത്തിട്ടില്ലല്ലോ കഴിഞ്ഞ ജനുവരിയോടുകൂടി ഈ ഷോറൂമുകളെല്ലാം അടച്ചുപൂട്ടി അടച്ചുപൂട്ടിയ സമയത്ത് ആളുകൾ നിക്ഷേപകർ പിന്നെ പിന്നെ അങ്കലാപ്പിലായി ആ സമയത്ത് ഏതാണ്ട് ഒരു മാസക്കാലത്തോളം ബഹുമാനനായ എം സി കമർദ്ദീ നാട്ടിലുണ്ടായില്ല പിന്നെ അദ്ദേഹം കോഴിക്കോട്ട് വിമാനത്തിലിറങ്ങുമ്പോഴാണ് ഇടുന്ന പല നിക്ഷേപകരും പോയിട്ട് അദ്ദേഹത്തെ അവിടെ കണ്ടത് പിന്നെ പാണക്കാട് തങ്ങാടുത്തൊക്കെ പോയി ചർച്ച നടത്തി എന്നൊക്കെയാണ് മനസ്സിലാക്കിയത് പക്ഷേ പിന്നെ ലോക്ക്ഡൌൺ വന്നതോടുകൂടി പിന്നെ ആളുകളുടെ ഇടപെടലും മറ്റും കുറഞ്ഞതുകൊണ്ട് അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല ഐ ടിയിൽ പിന്നെ ഈ നിക്ഷേപകരുടെ ഒരു യോഗം അവിടുത്തെ ഒരു ഓഡിറ്റോറിയത്തിൽ കൂടിയിട്ടുണ്ടായിരുന്നു ഈ ലോക്ക്ഡൗൺ തുടങ്ങുന്നതിന് മുമ്പേ എന്നൊക്കെയാണ് മനസ്സിലാക്കിയത് പക്ഷേ നിക്ഷേപകർക്ക് ഇതുവരെ പണം തിരിച്ച് കിട്ടിയിട്ടില്ല ഇപ്പോൾ ചുരുക്കി പറഞ്ഞിട്ട് സി പി എം പറയുന്നത് ലീഗ് നേതാക്കന്മാരും സമസ്തയും തമ്മിലുള്ള ബന്ധം അതിൽ സമസ്ത ശക്തമായ നടപടി കൈക്കൊള്ളണം തീർച്ചയായിട്ടും അത് വേണ്ടേ എന്നാലല്ലേ നമ്മുടെ രാഷ്ട്രീയത്തിൽ എന്ത് പിന്നെ അപജയങ്ങളും അപഭ്രംശങ്ങളും സംഭവിക്കാം കാരണം അത് ഭൗതിക കാര്യമാണ് എന്നാൽ മറ്റേത് അങ്ങനെയല്ല അല്ല സമസ്തയിൽ വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങളൊരു അജണ്ടയല്ല കാരണം വെച്ചാൽ അല്ലല്ല അങ്ങനെ പിന്നെ ഈ മത സാമുദായിക സംഘടനകളുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ലീഗിനെ പോലെ ബന്ധം വെക്കുന്ന ഒരു സംഘടനയല്ല എന്നാൽ ഇന്നിപ്പോൾ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു സംഘടനയാണ് അതിനാധികാരികമായ നേതൃത്വമുണ്ട് അവരെ എല്ലാം ഞങ്ങൾ ആദരിക്കാറുണ്ട് ഇപ്പോൾ തന്നെ ഈ ലോക്ക്ഡൗൺ കാലത്ത് പള്ളികൾ തുറക്കണോ പള്ളികൾ അടക്കണോ അതിൻ്റെ നിയന്ത്രണങ്ങൾ എങ്ങനെയാവണം നിസ്കാരം എപ്പോൾ ആരംഭിക്കണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സംസ്ഥയുടെ ഒക്കെ നേതാക്കളെ വിളിച്ചിട്ടാണ് ചർച്ച ചെയ്തത് അപ്പോൾ അവരോട് ഉള്ള ഒരു നിലനിൽക്കുന്ന സാമുദായിക സംഘടനകൾ എന്നുള്ള നിലയിലും നേതാക്കൾ എന്നുള്ള നിലയിലും അവരോടുള്ള ആദരവും ബഹുമാനമൊക്കെ സി പി എമ്മിനും അതിൻ്റെ പിന്നെ ഭാരവാഹികൾക്കും ഉണ്ട് അപ്പോൾ അവിടെ വിശ്വാസം ഉണ്ടോ എന്നുള്ളത് ഈ ഈ ആദരവും ബഹുമാനവും ഞങ്ങൾ നിർത്തുന്നു ആ ഉള്ളതുകൊണ്ടാണ് ഒരു സമൂഹ സമുദായമാകെ വിശ്വസിക്കുന്ന സംഘടനാ നേതൃത്വം എന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് ദീനിയായ കാര്യങ്ങളിൽ പിന്നെ കാര്യങ്ങൾ പറയേണ്ട നയിക്കേണ്ട ആളുകൾ എന്നുള്ള നിലയിൽ ഇത്തരം കാര്യങ്ങളിലുള്ള നല്ല വിശദീകരണം നടത്താൻ അവർക്ക് ബാധ്യതയുണ്ട് ബാധ്യതയുണ്ട് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന കാര്യം കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത എം എൽ എക്ക് പകരം ഇപ്പോൾ ഡി വി എഫ് എ പ്രവർത്തനം നടത്തുന്ന സമരത്തിൽ എം എൽ എക്ക് പകരം എം പി എ തടഞ്ഞു അത് ഡിവൈഎഫ്ഐക്ക് പറ്റിയ ഒരു തെറ്റാണ് അത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അങ്ങനെ ഡി വി എഫ് എങ്ങനെ തെറ്റ് പറ്റിയതാണോ ഇല്ലെങ്കിൽ അത് എം പി എ തന്നെയാണോ തടഞ്ഞത് അത്തരത്തിലുള്ള കാര്യത്തിൽ ഒരു ഇതിൽ രണ്ട് കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട് ഒന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ജനപ്രതിനിധികളെയോ രാഷ്ട്രീയ നേതാക്കളെയോ വഴിയിൽ തടയാൻ സി പി ഐ എം തീരുമാനിച്ചിട്ടില്ല അങ്ങനെയൊരു സമരമുറയോ അങ്ങനെയൊരു പ്രവർത്തനമോ സി പി ഐ ആലോചിച്ചിട്ടില്ല അതുകൊണ്ട് പിന്നെ ആ സംഭവത്തിൽ സി പി ഐ എമ്മിന് ഉത്തരവാദിത്വമില്ല എന്നാൽ ഡി വൈ എഫ് ഐ എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു പ്രവർത്തനം അവിടെ നടത്തിയതായിട്ട് നിങ്ങളെപ്പോലെ ഞാൻ വാർത്തിട്ടുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കിയതിൽ നിന്നും എം എൽ എ ആ വണ്ടിയിലാണുള്ളത് അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഏതൊരു ആശുപത്രിയുടെ ഉദ്ഘാടനം പരിപാടിക്കോ പിന്നെ എം പിയും എം എൽ എയും കൂടി വന്നു ഇവിടെ ഡിവൈഎഫ്ഐക്കാരുടെ പ്രതിഷേധം എം എൽ എക്കെതിരെ ഉണ്ടാകാനിടയുണ്ട് എന്ന് വിവരം കിട്ടിയപ്പോൾ എം എൽ എ അദ്ദേഹത്തിൻ്റെ വാഹനം ഉപേക്ഷിച്ചിട്ട് എം പിയുടെ വണ്ടിയുടെ പിൻസിറ്റിലേക്ക് കയറി

എം എൽ എക്കെതിരെയാണ് മുാവാക്യം വിളിച്ചത് ഇത് എം പി എന്നെ വിശദീകരിച്ചിട്ടുണ്ട് എം പിയുടെ ഒരു വോയിസ് ക്ലിപ്പ് ഒക്കെ അന്ന് പ്രചരിച്ചതാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അത് എന്നുള്ള രൂപത്തിലാണ് ചില ആളുകൾ പറയുന്നത് അല്ല അതിൻ്റെ അത് ഞാൻ പറയാം ഞാൻ ആ സംഭവസ്ഥലത്ത് ഉണ്ടായ ആളല്ല നമ്മളതിൻ്റെ കൃത്യമായ പിന്നെ ഈ ഡി വൈ എഫ് ഐ പ്രവർത്തകർ പുറത്തുനിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന വീഡിയോ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ അപ്പോൾ കാരണകത്ത് ആരുണ്ട് ഇല്ല എന്നുള്ളത് എനിക്ക് എനിക്കിവിടെയൊന്നും പറയാൻ കഴിയില്ല അപ്പോൾ സ്വാഭാവികം അത് ഡിവൈഎഫ്ഐയുടെ ജില്ലാ നേതൃത്വം വ്യക്തമാക്കും അവർ വ്യക്തമാക്കിയതനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയത് എം എൽ എ ആ വാഹനത്തിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ല പാർട്ടിക്കല്ല അവർ പൊതുസമൂഹത്തോട് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ അത് ഇങ്ങനെ എം എൽ എ തന്നെയാണ് അതിനകത്ത് ഉണ്ടായിട്ടുള്ളത് എം എൽ എയും കൂടി ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഞങ്ങൾ ആ വാഹനം തടഞ്ഞിട്ടുള്ളത് തടയുകയല്ല എം എൽ എക്കെതിരായിട്ടുള്ള മുദ്രാവാക്യം വിളിച്ചത് അത് ഇത് നിങ്ങൾ പറഞ്ഞതുപോലെ എം പി തന്നെയും മക്കോടെ എംപിക്കെതിരെയല്ല മുദ്രാവാക്യം എം എൽ എക്കെതിരെ തന്നെയാണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ അത് പിന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനകത്ത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള അപാകത എന്ന് തോന്നുന്നില്ല ഇത് ഈ വിഷയ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോ വക്കഫ് ഭൂമി അല്ലെ തീർച്ചയായിട്ടും ഇതൊരു വലിയ ജനരോഷമായിട്ട് മാറും എന്ന് തന്നെയാണ് ഈ വിവരങ്ങളൊക്കെ ഇപ്പൊ ഇന്നത്തോടു കൂടി പുറത്തു വരികയാണല്ലോ ഈ പുറത്തു നേരത്തെ ആളുകൾ ഈ പറഞ്ഞപോലെ വെറും വക്കഫ് ഭൂമി മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ ഈ ജ്വല്ലറിയുടെ കാര്യം മറ്റു അങ്ങനെ പൊതുസമൂഹം ചർച്ച ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഈ വിവരങ്ങൾ ഉൾപ്പെടെ എല്ലാം സമഗ്രമായിട്ട് പുറത്തു വരികയാണ് ധാരാളം പ്രശ്നങ്ങളാണ് വെറും വക്കഭൂമി അത് ഇപ്പോൾ സമയ പിന്നെ സംസ്ഥയുടെ നേതൃത്വം ഉപയോഗിച്ച് ഇങ്ങനെ ഒരു കോംപ്രമൈസ് പ്രസ്താവന ഇറക്കിയതുപോലെ തീർക്കാൻ വേണ്ടി കഴിയുന്നതല്ലോ ഈ പത്തെഴുന്നൂറ് നിര പിന്നെ നിക്ഷേപകരുടെ പണത്തിൻ്റെ പ്രശ്നം അതിൽ മഹല് കമ്മിറ്റിയുടെ പണം ഉൾപ്പെടെ എടുത്ത കാര്യം കോളേജിൻ്റെ പേരിലുള്ള തട്ടിപ്പ് മറ്റു ആശുപത്രിയുടെ പേരിലുള്ള തട്ടിപ്പ് ഇതെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ തന്നെ രജിസ്ട്രേഷൻ വകുപ്പ് നടപടി ആരംഭിച്ചിട്ടുണ്ട് കാരണം ഈ ഭൂമി രജിസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം പ്രശ്നങ്ങളുണ്ട് നടപടി ആരംഭിച്ചിട്ടുണ്ട് വക്കഫ് ബോർഡ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് നിക്ഷേപകർ മറ്റൊക്കെ ആയിട്ടുള്ള ജല്ലറിയിൽ മറ്റും നിക്ഷേപിച്ച ആളുകൾ പോലീസിന് മറ്റും പരാതി കൊടുക്കാൻ പോകുന്നുണ്ട് സ്വാഭാവികമായിട്ടും അവർ ഇപ്പോൾ പരാതി കൊടുത്താൽ പോലീസിന് കേസെടുക്കാതിരിക്കാൻ കഴിയില്ല അന്വേഷണങ്ങൾ വരും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ലീഗ് നേതൃത്വം ഒരു

തട്ടിപ്പും വഞ്ചനയുമാണ് നടത്തിയിട്ടുള്ളത് അപ്പം അവനവൻ ഉണ്ടാക്കിയ ഗുരുക്കാണ് വേറെ പുറത്തുനിന്നും ഉണ്ടാക്കിയ ഗുരുക്കല്ലോ അല്ല ഈ ഇരകൾക്ക് നീതി ലഭിക്കേണ്ടേ ഈ പൈസ നഷ്ടപ്പെട്ട ആളുകൾക്ക് പൈസ കിട്ടണം വഖഫ് ഭൂമി സംരക്ഷിക്കപ്പെടണം ഒരു പള്ളി അടക്കമുള്ളതാണ് ആ വഖഫ് ഭൂമി കാരണം ആളുകൾ ഈ പിന്നെ ഭൂമി ഈ പിന്നെ സ്ഥാപനത്തിന് കൊടുക്കുന്നത് ഒരു അനാഥ അഗതി മന്ദിരം ആണ് അല്ലാതെ കോളേജ് വരുന്നത് തുറന്നിട്ടല്ല പള്ളി വരും എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെ വലിയ കൂടി നാളെ പുണ്യം കിട്ടും എന്ന് കരുതിയിട്ട് ഭൂമി കൊടുത്ത ആളുകൾക്ക് നീതി ലഭിക്കണം ഈ പിന്നെ സ്വർണ്ണ കച്ചവടത്തിൽ നിക്ഷേപിച്ച ആളുകൾക്ക് നീതി ലഭിക്കണം അതാണ് പ്രശ്നം ഈ നീതിയുടെയാണ് പ്രശ്നം ഇരകളുടെ ഉഴപ്പം നിൽക്കേണ്ടതാണ് എല്ലാവരുടെയും ബാധ്യത എന്തുകൊണ്ടും വി പി മുസ്തഫ നമ്മുടെ അടുത്ത് വ്യക്തമാക്കുന്നത് വഖഫ് ഭൂമി വിവാദത്തിന് പുറമെ ലീഗ് നേതാക്കന്മാരെ നടത്തിയിട്ടുള്ള ഇപ്പോൾ മഞ്ചീശ്വരം എം എൽ എ അടക്കം എം സി കമ്രധീൻ അടക്കം നടത്തിയിട്ടുള്ള ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഇതൊക്കെയും അടുത്ത ദിവസങ്ങൾ നിയമപരമായി തന്നെ നേരിടാൻ അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ സി പി എം നൽകുമെന്നുള്ളതാണ് അത് അതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ സി പി എം ശക്തമാക്കി വരുന്നു എന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിച്ചു ഏതുകൊണ്ടും ലീഗിന് വലിയ തോതിൽ സമ്മർദ്ദമുണ്ടാക്കുന്ന സംസ്ഥാനതലത്തിൽ ചർച്ചാ വിഷയമാക്കുന്ന ഒരു സംഭവമായി ഇത് മാറ മാറുന്നു എന്ന് തന്നെയാണ് നമുക്കും ഇതിനോട് പ്രതികരിക്കാനുള്ളത്